അറിയുമ്പോഴും നമുക്കറിയാം ഇപ്പോൾ പ്രവാഹം നിലച്ച് വറ്റിക്കിടക്കുന്ന ഒരു അവസ്ഥയാണ് ചെറുതോണി പുഴയുടെ പലയിടങ്ങളിലും. വലിയ പാറക്കെട്ടുകളും ചെടികളും മരങ്ങളും ഒക്കെ വളർന്നു നിൽക്കുന്ന സാഹചര്യമുണ്ട്. അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അതേ സമയത്ത് ഒരുപക്ഷെ ഈ വെള്ളം ചെറുതോണി പുഴയിലേക്ക് എത്തിച്ചേരണമെന്നില്ല. പക്ഷേ അതിന് അതിൻ്റെതായ ഒരു കാലതാമസം വരും. ഒപ്പം ഈ ചെറുതോണി പുഴയിലേക്ക് വെള്ളം എത്തുമ്പോൾ ചെറുതോണി പുഴയിൽ ഉണ്ടാവുന്ന ഒരു മാറ്റം അത് എത്രമാത്രം പ്രതിഫലിപ്പിക്കും എന്ന് കൂടി കണക്കിലെടുത്ത് ആ സന്ദേശം ഇവിടെ വന്നു കഴിഞ്ഞാലാവും ഈ അണക്കെട്ടിന്റെ അടുത്ത ഷട്ടർ തുറക്കുക എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് ഇതൊരു സ്വാഭാവിക താമസം അല്ലെങ്കിൽ അതിനുള്ള നടപടിക്രമം എന്ന് മാത്രം വിചാരിച്ചാൽ മതി. ഈ ജലപ്രവാഹം എത്തുമ്പോഴേക്കും അടുത്ത ഷട്ടറുകൾ തുറക്കും. ആദ്യത്തെ ഷട്ടർ എത്തുന്ന അതിനേക്കാൾ വലിയ അളവിലുള്ള വെള്ളം താഴേക്ക് പ്രവഹിക്കുകയും ചെയ്യും. എന്തായാലും അല്പസമയത്തിനകം നമുക്ക് അടുത്ത ഷട്ടറിൽ കൂടി തുറക്കുന്ന കാഴ്ച കാണാൻ ആ ദൃശ്യങ്ങൾ കാണിക്കാൻ കഴിയുമെന്ന് തന്നെ കരുതാം. സ്ഥിതിഗതികൾ വിലയിരുത്തിയ ശേഷമാവും രണ്ടാമത്തെ ഷട്ടറും അതിൽ നിന്നും പിന്നീട് 5 മിനിറ്റോളം ദൈർഘ്യം കാണിച്ച ശേഷമാവും മൂന്നാമത്തെ ഷട്ടർ തുറക്കുകയെന്നും പറയുന്നു. ഒപ്പം ഈ ഇടുക്കി അണക്കെട്ടിൽ നിന്നും തുറന്നു വിടുന്ന വെള്ളം ചെറുതോണി പുഴയിലെത്തി അവിടെ നിന്നും തടിമ്പൻ കരിമ്പൻ വഴിയൊക്കെ കടന്നുപോയി നേരിയമംഗലം ഭൂതത്താൻകെട്ടിലൂടെയൊക്കെ എറണാകുളം ജില്ലയിലേക്ക് എത്താൻ മുൻവർഷങ്ങളിലെടുത്ത അതേ കാലതാമസം അല്ലെങ്കിൽ അത്രയും പെട്ടെന്ന് ഇത് എത്തണമെന്ന് നിർബന്ധവുമില്ല. കാരണം അന്നത്തെ നിന്നും സ്ഥിതിഗതികൾ വ്യത്യസ്തമാണ്. അന്ന് പുഴകൾ ആറുകളെല്ലാം വളരെ ജലസമൃദ്ധമായിരുന്ന കാലമാണ്, ഒഴുക്കുണ്ടായിരുന്ന കാലമാണ്, പെരുമഴ പെയ്ത് വെള്ളം മണ്ണിലേക്ക് ആഴ്ന്നിറങ്ങിയെന്ന കാലം, എല്ലാ നദികളും നിറയുന്ന ഒരു കാലമായിരുന്നു. പക്ഷേ അത്തരം ഒരു അപകടാവസ്ഥയിൽ ഇപ്പോൾ പെരിയാർ നദി ഇല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ പെരിയാർ നദിയിൽ ഈ ജലത്തിന്റെ പ്രഭാവം വ്യക്തമാവാൻ അല്ലെങ്കിൽ പെരിയാർ നദിയിലേക്ക് വെള്ളം എത്താൻ 5 മുതൽ 7 മണിക്കൂറുകൾ എന്ന് പറയുമ്പോഴും ഒരുപക്ഷെ ഈ സമയത്തിൽ ചില ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ജലം ഏത് തരത്തിൽ പ്രതിഫലിപ്പിക്കും എന്നതിനെ കുറിച്ച് ചില കണക്കുകളുണ്ട്. അവർ തന്നെ പറയുന്നത് 2 മീറ്ററൊക്കെ 2 അടിയൊക്കെ ഉയരത്തിൽ എത്താൻ കുറച്ച് സമയം എടുക്കും എന്നാണ്. കഴിഞ്ഞ 2018 ചെറുതോണി ഡാം തുറന്നപ്പോൾ ഏതാണ്ട് 5 അടിയോളം വെള്ളം ചെറുതോണി പുഴയിൽ ഉയർന്നു എന്നതാണ് കണക്ക്. ഇടുക്കി ഡാം തുറക്കുമെന്ന അറിയിപ്പെത്തിയതോടെ ഇത്തരത്തിൽ ഈ ഒരു കണക്ക് പ്രധാനമായിരുന്നു. പക്ഷേ അത്രയധികം വെള്ളം, അന്നത്തെ പോലെയുള്ള വെള്ളത്തിൻ്റെ ഒരു പ്രവാഹം ഒരിക്കലും ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പാണ് അധികൃതർ നൽകിയിരിക്കുന്നത്. 26 വർഷത്തിന് ശേഷമായിരുന്നു 2018 ചെറുതോണി ഓഗസ്റ്റിൽ ചെറുതോണി ഡാം തുറന്നത്. ഇതിനെ തുടർന്ന് ആ തരത്തിൽ ഉള്ള ചില വ്യാപകമായ നാശനഷ്ടങ്ങൾ ഉണ്ടായ ഒരു പശ്ചാത്തലവും സാഹചര്യവും ഒക്കെ നമ്മുടെ ശ്രദ്ധയിലുണ്ട്. അതേസമയം 2018 ഒക്ടോബർ 6 അതിതീവ്ര മഴയെന്ന കാലാവസ്ഥ മുന്നറിയിപ്പിനെ തുടർന്ന് ഡാമിൻ്റെ ഒരു ഷട്ടർ മാത്രം തുറന്ന സാഹചര്യമുണ്ട്. അപ്പോൾ അന്ന് ചെറുതോണി പുഴയിൽ 1 അടി മാത്രം വെള്ളം ഉയർന്നു. ഏതായാലും നമുക്ക് കാത്തിരിക്കാം ഇനിയുള്ള ഷട്ടറുകൾ തുറക്കാൻ. ചെറുതോണി, നേരത്തെ അനീഷ് പറഞ്ഞതുപോലെ ചെറുതോണി പുഴയിലേക്ക് ജലമെത്താൻ, ഈ തുറന്നുവിട്ട ജലമെത്താൻ അല്പസമയം കൂടി കാത്തിരിക്കേണ്ടി വരും. വൈകുന്നേരത്തോടുകൂടി മാത്രമേ എറണാകുളം പോലെയുള്ള സ്ഥലങ്ങളിലേക്ക് ഒരു പക്ഷേ ഈ വെള്ളം എത്തുകയുള്ളൂ. അതിന് 5-6 മണിക്കൂറൊക്കെ സമയം എടുക്കും. ഏതായാലും വലിയ തരത്തിലുള്ള നാശനഷ്ടങ്ങളോ അല്ലെങ്കിൽ ആശങ്കകളുടെയോ അടിസ്ഥാനമില്ലാതെ തുലാവർഷം തുടങ്ങുന്നതിന് മുൻപ് ജലവിധാനം നിയന്ത്രിക്കുന്നതിൻ്റെ ഭാഗമായി ഇപ്പോൾ വെള്ളം തുറന്നുവിടുന്നു എന്നേ ഉള്ളൂ. ആ ഉറപ്പും മറ്റ് തയ്യാറെടുപ്പുകളും, 2018 ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് യാതൊരു ധാരണയും ഇല്ലാത്തൊരു സമയത്താണ് പെട്ടെന്ന് ഡാം തുറന്നു വിടേണ്ടി വന്നത്. പക്ഷേ ഇത്തവണ കുറച്ചുകൂടി തയ്യാറെടുപ്പുകൾക്ക് സമയം ലഭിച്ചു എന്നുള്ളതിനാൽ കാര്യമായ ആശങ്കയ്ക്കുള്ള അടിസ്ഥാനമില്ല എന്നാണ് ഇതുമായി ബന്ധപ്പെട്ടവർ മന്ത്രിമാരടക്കം നൽകുന്ന ഉറപ്പ്. അനീഷ്, 2-ാമത്തെ ഷട്ടർ തുറക്കാൻ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ 5 മിനിറ്റ് എന്നുള്ളൊരു കാലയളവ് അല്ലെങ്കിൽ 10 മിനിറ്റ്, ഇപ്പോൾ സമയം കുറച്ചുകൂടി എടുക്കുന്നു. നേരത്തെ അനീഷ് പറഞ്ഞ നിരവധിയായ കാരണങ്ങൾ അതിന് മുന്നിൽ ഉണ്ടാകാം അല്ലേ? തീർച്ചയായും രഞ്ജിത്ത്, അത്തരം നിരവധി കാരണങ്ങൾ തന്നെയുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് തന്നെയാണ്, ഒരു പ്രതീക്ഷിത സമയം ഈ ചെറുതോണി അണക്കെട്ടിൽ നിന്നും ചെറുതോണി പട്ടണത്തിലേക്ക് ചെറുതോണി ചപ്പാത്തിലേക്ക് വെള്ളം എത്തുന്നതിനുള്ള ഒരു പ്രതീക്ഷിത സമയം ഏതാണ്ട് 5 മിനിറ്റ് ആയിരുന്നു കണക്കാക്കിയത്. പക്ഷേ പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുക്കുമ്പോൾ നദി ഇപ്പോൾ അത്ര ജലസമൃദ്ധമല്ല. മരങ്ങളും